കീടനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുമ്പളങ്ങ എങ്ങനെ വിളയിച്ചെടുക്കാം എന്നുള്ളൊരു കൃഷി രീതിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ആ കട ഒന്ന് നടാനേ മാത്രം കുമ്പളത്തിന് സ്ഥലം ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വേറെ രീതിയിലാണ് നട്ട് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടു നോക്കൂ. ഇത് സാധാരണ മരത്തേലാണ് നമ്മൾ കയറ്റി കൊടുത്തിട്ടുള്ളത്, ഒരു വള്ളിയിട്ടിട്ട്. ഇത് വെർട്ടിക്കുലറായിട്ട് ഒരു നെറ്റ് കെട്ടിയിട്ട്, ഒരു കമ്പി അടിച്ച് അതുമ്പോൾ നെറ്റ് കെട്ടിയിട്ട് നമ്മളുടെ വാർക്കപ്പുറത്തേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ഒരു പ്രായോഗികമായ എളുപ്പവിദ്യയാണ് കേട്ടോ. ഇനി നമ്മൾ മതിലേലാണ് കേട്ടോ കുമ്പളം പടർത്തിയിട്ടുള്ളത്. ഇത് മതിലുമ്പോൾ ശരിക്കും അങ്ങടെ പടർത്തി കൊടുത്തിട്ടുള്ള കാരണം നമ്മളുടെ മതിലുമ്പോൾ നിറച്ച് കുമ്പളങ്ങ ഉണ്ടായി കിട്ടി. അപ്പം ഇതൊരു എളുപ്പവിദ്യ തന്നെയാണ്. ഇപ്പം പന്തലിടേണ്ട അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും വരണില്ല. അത് ഇതും അധികം സ്ഥലമൊന്നും പോണില്ല. ആ കട നടന്ന ഒരു സ്ഥലം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മളുടെ റംബൂട്ടാനുമ്മ കുമ്പളം പടർത്തിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഇങ്ങനെ മുകളിലേക്ക് കുമ്പളങ്ങ പടർത്തി കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീടനാശിനികളുടെ ഉപയോഗമൊന്നും വരണില്ല. കീടനാശിനികൾ തളിക്കാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കുമ്പളങ്ങ ധാരാളം ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പം ഇതിൻ്റെ കട ഇവിടുന്ന് നമ്മളൊരു വള്ളിയൊന്നും ഇട്ടില്ല, അതിൻ്റെ അടിയിലത്തെ ആ കൊമ്പുമ്പലിക്ക് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് കയറിപ്പോയിക്കോളും. അപ്പോൾ കുമ്പളം ധാരാളം ഉണ്ടായി കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക്. ഇനി നമ്മൾ കാണാൻ പോണത് കിണറുമ്മ കപ്പിയിടുന്ന ആ കമ്പി ഉണ്ടല്ലോ, ആ കമ്പിമെന്ന് നമ്മളൊരു തെങ്ങുമ്മൽക്ക് ടെലഫോൺ കമ്പി കണ്ട അതാണ് വലിച്ചു കെട്ടിയേക്കണ. അതുമ്മളും കുമ്പളം ധാരാളം ഉണ്ടായി കിട്ടി. അതിങ്ങനെ വലിച്ചു കെട്ടിയെന്നായിട്ട് അതുമ്മ പടർത്തി കൊടുത്തപ്പോൾ അതുമ്മന്ന് ഇഴകള് ഇങ്ങനെ വീണെന്നായിട്ട് നമുക്ക് ധാരാളം കുമ്പളങ്ങ ഇത് ഈ ഇതേ രീതിയിൽ കൃഷി ചെയ്തപ്പോഴും ലഭിച്ചു കേട്ടാ. ഇതൊക്കെ നല്ല നല്ല ഐഡിയകളാണ്. ഒട്ടും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവില്ല. അപ്പൊ കീടങ്ങളുടെ ആക്രമണം ഇല്ലാതെ നമുക്ക് കുമ്പളങ്ങ ധാരാളം ഉണ്ടായി കിട്ടും. ഇത് മതലിൽ തന്നെയാണ്, മതലിൻ്റെ സൈഡിലത്തെ ഭിത്തി ഉണ്ടല്ലോ അതുമ്പോളാണ് ഇത് പടർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പം താഴെ നമുക്ക് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. നിലത്ത് കുമ്പളത്തിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല കണ്ട. ഇപ്പം കോളിഫ്ലവറും ക്യാബേജും ഒക്കെയാണ് താഴെ കൃഷി ചെയ്തിട്ടുള്ളത്. മതിലിൻ്റെ സൈഡിൽ കൂടെ കുമ്പളവും നമ്മൾ നട്ടുകൊടുത്തു. അപ്പം കോളിഫ്ലവറ് എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ അതേ ചുറ്റും പയറൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പം പയറിൻ്റെ കൃഷി ഞാൻ കാണിച്ചു തരട്ടാ. പയറ് ഒരു സാധാരണ ഒരു മരത്തുമ്പളാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. അപ്പം അതുമ്പളും അപ്പം ഇതിനായിട്ട് പന്തലിടൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ നമുക്ക് പയർ പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് അധികം കീടനാശിനികളുടെ ഉപയോഗം വരുന്നില്ല. മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കായ്ച്ച ശല്യമൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ അധികം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മഞ്ഞളും വെളുത്തുള്ളിയും വേപ്പെണ്ണയും കൂടിയുള്ള ലായനി തളിച്ചു കൊടുത്താൽ മതി. അപ്പം കീടങ്ങളൊന്നും വരില്ല. കുമ്പള കൃഷിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദങ്ങളായ വേറെ വീഡിയോകളുമായി നമുക്ക് പിന്നെ കാണാം. നല്ല ടിപ്പുകളല്ലേ ഇത്. ഓക്കെ, ബൈ, സീ യു അഗൈൻ. താങ്ക് യു ഫോർ വാച്ചിങ്.